മട്ടന്നൂർ നഗരസഭയിൽ പ്രളയത്തിൽ തകർന്ന വീടുകളുടെ പുനർനിർമ്മാണത്തിന് കുടുംബശ്രീയുടെ കൈത്താങ്ങ്. കുടുംബശ്രീ അംഗങ്ങളിൽ നിന്നും ശേഖരിച്ച 3 ലക്ഷത്തിലധികം രൂപ CDS ചെയർപേഴ്സൺ പി രേഖ നഗരസഭാ ചെയർമാൻ എൻ ഷാജിത്തിന് കൈമാറി. ജൂലൈ മാസത്തിലെ അതിതീവ്ര മഴയും കണ്ണവം വനത്തിലെ ഉരുൾപൊട്ടലും കാരണം നഗരസഭയിലെ 5 വീടുകളാണ് പൂർണ്ണമായി തകർന്നത്. 67 വീടുകളിൽ വെള്ളം കയറുകയും ചെയ്തിട്ടുണ്ട്. തകർന്നവയിൽ 2 വീട് കുടുംബശ്രീ അംഗങ്ങളുടേതാണ്. വീടുകളുടെ നിർമ്മാണത്തിന് നഗരസഭയുടെ നേതൃത്വത്തിൽ വൈവിധ്യ കമ്മിറ്റി രൂപവൽക്കരിച്ച് പ്രാരംഭ പ്രവർത്തനങ്ങളും ആരംഭിച്ചിട്ടുണ്ട്. തകർന്ന വീടുകൾ 6 മാസത്തിനകം പുനർനിർമ്മിക്കാനാണ് നഗരസഭ തീരുമാനിച്ചിട്ടുള്ളത്. വീട് നിർമ്മാണത്തിന് കുടുംബശ്രീയും തുക സമാഹരിച്ചു. അംഗങ്ങളിൽ നിന്നും ശേഖരിച്ച 3,42,451 രൂപ CDS ചെയർപേഴ്സൺ പി രേഖ നഗരസഭാ ചെയർമാൻ എൻ ഷാജിത്തിന് കൈമാറി. കുടുംബശ്രീ അംഗങ്ങളുടെ പിന്തുണയും കരുതലും നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് വേഗം കൂട്ടുമെന്ന് ചെയർമാൻ ഷാജിത്ത് പറഞ്ഞു. ആ പ്രഖ്യാപനത്തിന് കേരളത്തിൽ സഹായിക്കേണ്ട വിഭാഗമാണ് ഇവിടെ ഇരിക്കുന്നത്. നിങ്ങളാണ് പഠിപ്പിക്കാൻ പോണത്. രജിസ്റ്റർ കയ്യിൽ ലിസ്റ്റ് കിട്ടിയിട്ടുണ്ട്. ഒരു വാർഡിൽ എത്ര പേർക്ക് പരിശീലനം വേണം? 20 അംഗങ്ങളുടെ ടീമാണ് പരിശീലിപ്പിക്കാൻ പോകുക. ആ ടീമിനകത്ത് ഏറ്റവും പ്രധാനികളാരാ? നിങ്ങളാണ്. നിങ്ങളാണ് പഠിക്കേണ്ടത്, പഠിപ്പിക്കേണ്ടത്. വേണ്ടേ മെയിൽ അയക്കാൻ അറിയണം, ഓൺലൈൻ പേയ്മെന്റ് നടത്താൻ അറിയണം, ഈ സൗകര്യങ്ങളെല്ലാം നമുക്കറിയണം. ഒരു വോയിസ് അയക്കാൻ കഴിയണം. വേണ്ടേ അതിപ്പോ ആവശ്യത്തിലധികം അയച്ചിട്ടാണ് കുഴപ്പം ഇല്ലേ? ചില വോയിസ് എല്ലാം കേൾക്കുമ്പോൾ നമുക്ക് വളരെ സന്തോഷമുണ്ടാവും, ദുഃഖവും തോന്നും. ഞാനൊരു ദിവസം നമ്മുടെ പ്രളയത്തിന്റെ സമയത്ത് കൗൺസിലർമാരുടെ ഗ്രൂപ്പിൽ ഒരു വോയിസ് ഇട്ടു. ഏതോ ഒരു കൗൺസിലർ നാട്ടിലെ ഗ്രൂപ്പിലുണ്ട്. പിന്നെ കണ്ണൂർ ആകാശവാണി എന്ന് വിളിക്കുന്നു. നിങ്ങളിങ്ങനെ ഒരു വോയിസ് ഇട്ടിട്ടുണ്ട്. വോയിസിന്റെ കുഴപ്പം അതാണ്. വയനാട്ടിലെ ദുരിതബാധിതർക്ക് സഹായമായി മട്ടന്നൂർ കുടുംബശ്രീ CDS മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് 1 ലക്ഷത്തിലേറെ രൂപ നൽകിയിരുന്നു. നഗരസഭാ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ VK സുഗതൻ, PP പ്രസീന, KK രജിത, PK നിഷ തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ മട്ടന്നൂർ.